സിനിമാറ്റിക് വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമാറ്റിക് വീഡിയോയുടെ പിന്നാമ്പുറ കാഴ്ചകളാണ്. അതായത് സിനിമാറ്റിക് വീഡിയോസ് എന്താണ്, അല്ലെങ്കിൽ സിനിമാറ്റിക് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, നോർമൽ വീഡിയോസ് എന്താണ്, സിനിമാറ്റിക് വീഡിയോസ് എന്താണ്, അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള ഒരു കമ്പാരിസനും നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് എങ്ങനെയാണ് സിനിമാറ്റിക് വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് എടുക്കുക എന്നുള്ളതും കൂടി പറഞ്ഞു തരികയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നല്ല അടിപൊളി സിനിമാറ്റിക് വീഡിയോസ്, സിനിമാറ്റിക് വീഡിയോസ് എന്തെന്ന് അറിയത്തില്ല. ഇതാണ് സിനിമാറ്റിക് വീഡിയോ. ഇത് ഞാൻ റെഡ്മി നോട്ട് സെവൻ പ്രോ എന്ന് പറയുന്ന എൻ്റെ ഫോണിൽ എടുത്ത ഒരു വീഡിയോ ആണ്. അത് ഞാൻ കൈൻമാസ്റ്റർ തന്നെയാണ് എഡിറ്റ് ചെയ്തത്. ഞാൻ കമ്പ്യൂട്ടർ എഡിറ്റ് ചെയ്യാൻ നിന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് മൊബൈലിൽ എങ്ങനെ എടുക്കാമെന്നാണ്. അപ്പം ഞാനും മൊബൈലിൽ തന്നെ എടുത്ത് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതല്ലേ മര്യാദ. അപ്പോൾ അതുകൊണ്ടാണ് മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ടൈപ്പ് ആയിരിക്കും സിനിമാറ്റിക് വീഡിയോസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നോർമൽ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ക്യാമറയുടെ സെറ്റിങ്സ് പോലും ഇല്ല, അത് ജസ്റ്റ് എടുക്കുന്ന വീഡിയോസ്, പ്ലേ ബട്ടൺ ഓൺ ആക്കുന്നു, വീഡിയോ എടുക്കുന്നു, ആംഗിൾ ഇല്ല, ഫ്രെയിം ഇല്ല, ഒന്നുമില്ല, അതാണ് നോർമൽ വീഡിയോ. ബട്ട് സിനിമാറ്റിക് വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസ് ഓപ്പൺ, ഇറ്റ്സ് മീ അൻഷാദൻ നിസ. ലെറ്റ്സ് ഇൻട്രോ. സിനിമാറ്റിക് വീഡിയോസ് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് എടുക്കാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് സിനിമാറ്റിക് വീഡിയോസ് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. സംശയമുണ്ടോ? അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ വട്ടം ഇട്ട വീഡിയോ എന്ന് പറയുന്നത് മൊബൈൽ ഫോട്ടോ എഡിറ്റിങ്ങിന്റെ ഓർഡറാണ്. മൊബൈലൊന്നല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണം, PCയിലാണെങ്കിൽ അത് തന്നെ ഒരു ഓർഡറാണ്. ആ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി അടിപൊളിയായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുക. അതിനുള്ള റെസ്പോൺസ് ഒക്കെ എനിക്ക് ഒരുപാട് കിട്ടി. അതിനൊക്കെ റെസ്പോൺസ് തന്ന എൻ്റെ എല്ലാ മച്ചാന്മാർക്കും ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് എടുക്കാൻ തുടങ്ങുക. ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സിനിമാറ്റിക് വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ 5 സ്റ്റെപ്പ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെബിലൈസേഷൻ. സ്റ്റെബിലൈസേഷനാണ് നിങ്ങളുടെ വീഡിയോയുടെ നട്ടല്ലെന്ന് പറയും. അതിനായിട്ട് ഗിംബൽ പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഉത്തരങ്ങൾ ഇങ്ങനെയൊന്നും ഇല്ല, എല്ലാത്തിനും ഉത്തരം നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞ ശേഷം അത് പോയി കാണാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുക, സ്റ്റേബിൾ ആയിട്ട് വീഡിയോ എടുക്കുക. മാക്സിമം നിങ്ങളെ കൈ ഹാൻഡ് ഹെൽഡ് ആയിട്ട് കറക്റ്റ് വെച്ച് വീഡിയോസ് എടുക്കുക. അതിനുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് FPS, അതുപോലെ തന്നെ സ്ലോ മോഷൻ. FPS, സ്ലോ മോഷൻ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് രണ്ടും ഒറ്റയതായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ FPS കറക്റ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കുക. അതാണ് പറയുന്നത് ഷട്ടർ സ്പീഡ്, ISO ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് വീഡിയോ ഫ്രെയിം റേറ്റ്. അങ്ങനെയാണ് അതിനെ പറയുന്നത്, FPS ഫ്രെയിം ഫർ സെക്കൻഡ് എന്നും പറയും. അപ്പോൾ നിങ്ങൾ FPS കറക്റ്റ് ഇടുക. അതായത് ഇപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 24 FPS. FPS എന്ന് പറഞ്ഞാൽ ഓരോ എമൗണ്ട് ആണ്, 24, 25, 30, 60 FPS അങ്ങനെ പോകും, 120 FPS ഇങ്ങനെ പോകും. അപ്പോൾ സ്ലോ മോഷനൊക്കെ എടുക്കുന്നെങ്കിൽ 120 FPS ഇട്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് FPSഉം സ്ലോ മോഷനും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോ മോഷൻ ആക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ എടുക്കാൻ നേരത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്ര വരെ സപ്പോർട്ടഡ് ആണ്, ഒരു 60 FPS എങ്കിലും ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സ്ലോ മോഷൻ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. 120 FPS ഒക്കെ എന്ന് വെച്ചാൽ മാരകമാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് 60 FPSലിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ സ്ലോ മോഷൻ ആക്കുക, സ്പീഡ് കുറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് നല്ല സ്മൂത്തായിട്ട് സ്ലോ മോഷൻ ആകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് 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 അങ്ങനെ വരും, മനസ്സിലായില്ലേ? സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കളർ ഗ്രേഡിംഗ് ആണ്. അപ്പോൾ കളർ ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ നോർമലായിട്ട് കളർ ഗ്രേഡ് ചെയ്യുന്നതും നമ്മൾ എടുക്കുന്ന വീഡിയോ ക്ലിപ്പ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ്
ഡീസാറ്റുറേറ്റഡ് ആയിരിക്കണം, അതായത് കളർ കുറവായിരിക്കണം, സാറ്റുറേഷൻ കുറവായിരിക്കണം. അത്തരം നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഫോർമാറ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്നതിനും ഉണ്ട്, റോ പോലെ തന്നെ വീഡിയോസിൽ വേറൊരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് അല്ല, ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ടൈപ്പ്, ഫ്ലാറ്റ് പ്രൊഫൈൽ എന്ന് പറയും, അതിനെ വേറെയും കുറേ പേരുകൾ പറയും. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ ആവും. ഫ്ലാറ്റ് പ്രൊഫൈൽ എന്ന് പറയും, അതായത് സാറ്റുറേഷൻ കാണില്ല, കോൺട്രാസ്റ്റ് കാണില്ല, എല്ലാം കുറവായിരിക്കും, ഒരു ഒരു കളറൊന്നും ഇല്ലാത്തൊരു വീഡിയോസ് ആയിരിക്കും, വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുക. വരുന്ന നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് ബ്ലാക്ക് ബാർസ്, അങ്ങനെയും പറയാം, അല്ലെങ്കിൽ വേറെയും കുറേ പേരുകൾ അതിനുണ്ട്, സിനിമാറ്റിക് സ്കോപ്സ് അങ്ങനെ എന്തൊക്കെയുണ്ട്, അതുപോലെ തന്നെ സിനിമാറ്റിക് ബ്ലാക്ക് ബാർസ്, നമുക്കത് മതി, ബ്ലാക്ക് ബാർസ് എന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ രണ്ട് ബാർസ് കാണും മേഘലും താഴെയായിട്ട്, അത് തന്നെയാണ് മെയിൻ അവസാനം ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു വീഡിയോയും സിനിമാറ്റിക് വീഡിയോ എന്ന് പറയും, പറയത്തേ ഉള്ളൂ കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് സിനിമാറ്റിക് വീഡിയോ ആവത്തുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് ബാർസ് എന്നുള്ള സംഭവം ഇടണം. അത് നിങ്ങൾക്ക് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ വഴി ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പി സിയിൽ ഇടാം. അപ്പോൾ നമുക്ക് മൊബൈലിൽ എങ്ങനെ ഇടാമെന്ന് വെച്ചാൽ, കൈൻ മാസ്റ്ററിൽ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ, അതായത് നിങ്ങളുടെ കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷനകത്ത് അസറ്റ് സ്റ്റോർ ഉണ്ടല്ലോ അവർ, അത് നമുക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം, എഫക്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കൈൻ മാസ്റ്ററിൻ്റെ സ്റ്റോർ ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് കയറി പോയി കഴിഞ്ഞാൽ സിനിമാറ്റിക് ബ്ലാക്ക് ബാർസിൻ്റെ ഒരു ഒരു കാറ്റഗറി തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 9:16 എന്നുള്ള ഒരു റേഷ്യോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനകത്ത് PNG ഫോർമാറ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു ബ്ലാക്ക് സോളിഡ് എടുത്തിട്ടിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുക, സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് അത് PNG ഫോർമാറ്റ് സേവ് ചെയ്യുക, നമ്മളുടെ വീഡിയോയുടെ ടോപ്പ് ലെയറായിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് ബാർസ് കിട്ടും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിനിമാറ്റിക് ബ്ലാക്ക് ബാർസ്. അഞ്ചാമത്തെ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനലാണ്, അതായത് നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു FPS എന്ന്, നമ്മൾ ഫ്രെയിം റേറ്റ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ 60 FPS വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് വെച്ചോ, ഞാനൊരു 4K 60 FPS വീഡിയോ സെറ്റിംഗ് സെറ്റിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു, ആപ്ലിക്കേഷനകത്ത് കയറ്റി അതിനെ സ്ലോ മോഷനാക്കി, അതായത് സ്പീഡ് കുറച്ചു, അപ്പോൾ നമുക്ക് ആ വീഡിയോ നല്ല സ്മൂത്തായി സ്ലോ മോഷൻ ആവും. നേരെ മറിച്ച് 24:8 നിങ്ങൾ വീഡിയോ സെറ്റിംഗ്സ് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ലോ മോഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷനകത്തിട്ട് സ്ലോ ആക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആയിരിക്കും, മനസ്സിലായോ അതിൻ്റെ വ്യത്യാസം, മനസ്സിലായോ, സ്റ്റക്ക് ആവും. നേരെ മറിച്ച് 60 FPS 120 FPS ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ ആ ഒരു സ്റ്റക്ക് സ്റ്റക്ക് ഇല്ലല്ലേ, ആ സാധനം വരത്തില്ല, അത് നല്ല സ്മൂത്തായിട്ട് പ്ലേ ആവും, മനസ്സിലായല്ലേ. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് 60 FPS ഇട്ട് ഷൂട്ട് ചെയ്യുക, നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് സിനിമാറ്റിക് വീഡിയോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 24 FPS എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, അഞ്ച് സ്റ്റെപ്പുകളും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെബിലൈസ് ചെയ്യുക, അത് മസ്റ്റാണ്, സ്റ്റെബിലൈസ് ചെയ്യുക. അത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മൊബൈൽ ഫോൺ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് FPS സ്ലോ മോഷൻ, അതായത് നിങ്ങൾ കൂടുതൽ FPS ഇട്ട് ഷൂട്ട് ചെയ്യുക, ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഏറ്റവും ടോപ്പ് എത്രയാണോ ആ FPS ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷനകത്ത് കയറ്റി സ്ലോ മോഷൻ ആക്കാൻ നേരത്ത് സ്പീഡ് കുറച്ച് കൊടുക്കുക. കുറച്ച് സ്പീഡ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിലോ സ്റ്റെക്കായി 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 കിട്ടത്തുള്ളൂ. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് കളർ ഗ്രേഡിംഗ്. നല്ല ഫ്ലാറ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അതായത് സാറ്റുറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കുന്ന ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതായത് ഫ്ലാറ്റ് പ്രൊഫൈലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അങ്ങനെയാണ് അത് കിട്ടുന്നത്. ഓക്കെ, ഫോർ എന്ന് പറയുന്നത് ബ്ലാക്ക് ബാർസ്, സിനിമാറ്റിക് ബ്ലാക്ക് ബാർസ്. സിനിമാറ്റിക് ബ്ലാക്ക് ബാർസ് എങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് ഒന്നീ ആപ്ലിക്കേഷൻ വഴി ഇടാം, അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനകത്ത് കയറ്റി സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് സോളിഡ് ഇട്ടിട്ട് PNG ഫോർമാറ്റ് സേവ് ചെയ്യുക, ഒരു ലെയറായിട്ട് ടോപ്പിക് കൊണ്ടിടുക, സിമ്പിൾ. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 24 FPS എക്സ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സിനിമാറ്റിക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലൊരു കൊച്ചു വീഡിയോയുടെ അകത്ത് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. ഇനിവേ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വോയിസ് അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക,
ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ മൊബൈൽ ഫോണിൽ എത്തുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ മെയിൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്ക്. അപ്പോൾ ഇതുപോലുള്ള പൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ, ഐസോപ്പൻ ഫോട്ടോഗ്രാഫി. ബൈ.